നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വൈവിധ്യം നിറഞ്ഞ സാംസ്കാരികതകൾ ഒരേ ചരടിൽ കോർത്തിണക്കി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നാനാത്വത്തിൽ ഏകത്വം എന്ന സാഹോദര്യ മന്ത്രം ലോകത്തിന് സമ്മാനിച്ച പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ 74ാം റിപ്പബ്ലിക് ദിനാശംസകൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം ഞങ്ങൾ നേരുകയാണ്. ഇനി വാർത്തകളിലേക്ക് കടക്കാം. റഷ്യ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനായി അത്യാധുനിക ടാങ്കുകൾ വേണമെന്ന ഉക്രൈന്റെ നിരന്തരമായ ആവശ്യം ജർമ്മനിയും അമേരിക്കയും അംഗീകരിച്ചു. ജർമ്മനിയുടെ ലെയോപാർഡ് 2 അമേരിക്കയുടെ അംബ്രാസ് M1 ടാങ്കുകളാണ് ഉക്രൈൻ നൽകുന്നത്. ലേപ്പാട് 2 14 എണ്ണവും അംബ്രാസ് M1 31 എണ്ണവുമാണ് നൽകുന്നത്. ജർമ്മൻ നിർമ്മിത പ്രധാന യുദ്ധ ടാങ്കാണ് ലേപ്പാട്. ഇത് 1978 മുതൽ നിർമ്മാണത്തിലാണ്. കൂടാതെ ലേപ്പാട് 1ന്റെ പിൻഗാമിയുമാണ്. വിദേശ ഉപഭോക്താക്കൾക്കായി വൈവിധ്യങ്ങളോടെ റിട്രോഫിറ്റിംഗ് ഓപ്ഷനുകളും സവിശേഷതകളും ഉൽപാദന കാലയളവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ടാങ്ക് 2ന്റെ വകഭേദങ്ങൾ ഒരു വലിയ സംഖ്യയാണുള്ളത്. വിദേശത്ത് ലൈസൻസിന്റെ കീഴിൽ ഇത് പൂർണ്ണമായോ ഭാഗികമായോ നിർമ്മിക്കാൻ വ്യവസ്ഥയുണ്ട്. ക്രൗസ് മാഫായി ബാഗ്മാൻ കമ്പനിയാണ് ടാങ്കിന്റെ നിർമ്മാതാക്കൾ. ഏകദേശം 3600 യൂണിറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് ഒരു വാണിജ്യ വിജയമാക്കി മാറ്റിയതും ഈ കമ്പനിയാണ്. 2008 ബുണ്ടസ്വെയർ ലേപ്പാട് 2 ടാങ്കിന്റെ ശേഖരം 2125 നിന്ന് 328 കുറച്ചു. ഇത്തരം ടാങ്കുകൾ യഥാർത്ഥത്തിൽ കവചിത സേനയുടെ നട്ടല്ലായിരിക്കാനും ശത്രു കവചിത സേനയ്ക്കെതിരെ പ്രതിരോധിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. കൊസവോ യുദ്ധത്തിന് ശേഷം K4 ആദ്യമായി വിന്യസിച്ചു. നാറ്റോ രാജ്യങ്ങളായ ഡെൻമാർക്കും കാനഡയും 2016 മുതൽ 19 വരെ വടക്കൻ സിറിയയിൽ, അഫ്ഗാനിസ്ഥാനിലും തുർക്കിയിലും നടന്ന ISAF ദൗത്യത്തിലും ലേപ്പാട് 2 ഉപയോഗിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ മുൻസ്റ്ററിൽ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ലേപ്പാട് 2 ടാങ്കിന് 60 ടൺ ഭാരമുണ്ട്. 5000 മീറ്റർ ഷൂട്ട് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയുണ്ട്. ഒരു റഷ്യൻ ടാങ്കും ഈ മൂല്യങ്ങൾ കൈവരിക്കുന്നില്ല എന്നതും ഒരു സവിശേഷതയാണ്. ഇതുകൂടാതെ നേരത്തെ ബ്രിട്ടൻ നൽകിയ ചലഞ്ചറുമാണ് ഇനി ഉക്രൈൻ പട്ടാളക്കാരുടെ പോരാട്ട വീര്യമായി തിളങ്ങുന്നത്. എന്തായാലും ജർമ്മനിയുടെ അത്യന്താധുനിക യുദ്ധ ടാങ്കുകളുടെ സാന്നിധ്യത്തോടെ റഷ്യയുടെ പോർമുഖത്തിൽ ജർമ്മനി ഇപ്പോൾ മുഖ്യ ശത്രുവായി മാറിയെന്ന് വേണം കരുതാൻ. ലോകമെമ്പാടുമുള്ള വിവിധ മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷനുകളിൽ ബുധനാഴ്ച വലിയ തടസ്സങ്ങളുണ്ടായി. മണിക്കൂറുകൾക്ക് ശേഷം സർവീസുകൾ പുനരാരംഭിച്ചു. ലക്ഷക്കണക്കിന് ഉപയോക്താക്കളെയാണ് ഇത് ബാധിച്ചത്. ഇമെയിലുകൾക്കും വീഡിയോ കോൺഫറൻസുകൾക്കും തടസ്സം ഉണ്ടായത് മാത്രമല്ല, പല ആക്സസിനെയും ബാധിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് കോൺഫിഗറേഷനിൽ പ്രശ്നങ്ങളുണ്ടെന്ന് മൈക്രോസോഫ്റ്റ് തന്നെ പിന്നീട് ട്വിറ്ററിൽ അറിയിച്ചു. മദ്യപിച്ച ശേഷം ഈ സ്കൂട്ടർ ഉപയോഗിച്ചുള്ള സവാരി ശിക്ഷാർഹമാണ്. ഏത് വാഹനം ഓടിക്കുന്നത് പോലെയും അല്ലെങ്കിൽ കാർ ഓടിക്കുന്നത് പോലെയുമുള്ള നിയമങ്ങളാണ് ജർമ്മനിയിൽ ഈ സ്കൂട്ടറിനും ബാധകമായിരിക്കുന്നത്. ഈ സ്കൂട്ടർ ഡ്രൈവർമാരുടെ മദ്യത്തിന്റെ പരിധിയിൽ മാറ്റം വരുത്തണമെന്നാണ് ഇപ്പോൾ വിദഗ്ധരും അസോസിയേഷനുകളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെ കാറുകളുടെ മൂല്യം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിന്റെ ശിക്ഷാ നിയമവും. ഈ സ്കൂട്ടർ മണിക്കൂറിൽ പരമാവധി 20 കിലോമീറ്റർ വേഗത്തിലാവും ഓടുക. എന്നാൽ ആഡിയാസി ഈ സ്കൂട്ടറിനെ സൈക്കിളിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്കൂട്ടറുകൾ ഇരുചക്ര വാഹനങ്ങളായി നിയമപരമായി കണക്കാക്കിയിട്ടുണ്ട്. ജർമ്മനിയിലെ കീലിനും ഹാംബർഗിനും ഇടയിൽ ബ്രോക്സ്റ്റഡിലെ ഒരു പ്രാദേശിക ട്രെയിനിലുണ്ടായ കത്തിയാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. കീലിൽ നിന്ന് ഹാംബർഗിലേക്കുള്ള റീജിയണൽ ട്രെയിൻ RE7ലാണ് ബ്രോക്സ്റ്റഡിലെ സ്റ്റേഷനിൽ ബുധനാഴ്ചയുണ്ടായ കത്തിയാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കീലിൽ നിന്ന് ഹാംബർഗിലേക്കുള്ള റീജിയണൽ എക്സ്പ്രസിലാണ് സംഭവം. ട്രെയിൻ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ അക്രമി പരാക്രമം തുടങ്ങിയിരുന്നു. ട്രെയിനിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. അക്രമി സിറിയക്കാരനാണെന്നാണ് പോലീസ് പറയുന്ന വിവരം. വിവരങ്ങളനുസരിച്ച് 33-കാരനായ പ്രതി അക്രമപരവും ലൈംഗികപരവുമായ കുറ്റകൃത്യങ്ങൾക്ക് ഇതിനകം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മുമ്പ് 6 ദിവസം ഇയാൾ കസ്റ്റഡിയിലുമായിരുന്നു. സംഭവം നടന്നയുടനെ ബ്രോക്സ്റ്റഡിലെ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് എത്തുന്നവരെ മറ്റ് യാത്രക്കാർ പ്രതിയെ തടഞ്ഞു വെച്ചിരുന്നത് കൊണ്ട് പോലീസ് എത്തിയ ഉടനെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. കുറ്റവാളിയുടെ പക്കലുണ്ടായിരുന്ന താൽക്കാലിക താമസാനുമതിയിൽ നിന്നാണ് പ്രതിയുടെ വിവരങ്ങൾ പുറത്തു വന്നത്. ഇയാളെ തുടർന്ന് ചോദ്യം ചെയ്തു വരികയാണ്. ഇതുകൂടാതെ സാക്ഷികളെയും വൻതോതിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും പേരുവിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പ്രാദേശിക സമയം ഉച്ച കഴിഞ്ഞായിരുന്നു സംഭവം. ഷ്ലെസ്വിഗ് ഹോൾസ്റ്റൈൻ ആഭ്യന്തരമന്ത്രി സബീൻ സർട്ടനിൽ സംഭവസ്ഥലം സന്ദർശിച്ചു. പോലീസും അത്യാഹിത സേവനങ്ങളും വൻതോതിൽ സ്ഥലത്തുണ്ട്. സ്റ്റേഷനിൽ പോലീസിന്റെ വലിയ തോതിലുള്ള പ്രവർത്തനം ആരംഭിച്ചതിനാൽ ഹാംബോർഗിനും കീലിനും ഇടയിലുള്ള ദീർഘദൂര ട്രെയിനുകളും റദ്ദാക്കി. പ്രതീക്ഷ നൽകുന്ന പുതിയ മരുന്നുകളുടെ കൂട്ടത്തിൽ ക്യാൻസറിനെതിരായ മാന്ത്രിക മരുന്നും ഉൾപ്പെടുന്നത് ക്യാൻസർ രോഗികൾക്ക് ഏറെ ആശ്വാസകരമായേക്കും. ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് ഒരു ദയയും ലഭിക്കാത്ത സാഹചര്യത്തിൽ ലോകമെമ്പാടും ജീവനെടുക്കുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന, പറഞ്ഞറിയിക്കാനാകാത്ത കഷ്ടപ്പാടുകൾ അവശേഷിപ്പിക്കുന്ന രോഗത്തിനെതിരെ ആഗോളതലത്തിൽ ഗവേഷകർ പതിറ്റാണ്ടുകളായി പോരാടുമ്പോൾ ജർമ്മനിയിലെ സാക്സണിയിൽ നിന്നുള്ള ഒരു സംഘം ഇപ്പോൾ ക്യാൻസർ തെറാപ്പിയിൽ വിപ്ലവം സൃഷ്ടിക്കാനും കീമോതെറാപ്പിയോ റേഡിയേഷനോ ശസ്ത്രക്രിയയോ സഹായിക്കാത്തടത്ത് പുതിയ മരുന്നും ചികിത്സാ രീതികളും ആരംഭിക്കുന്നതാണ് സൂചന. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.